പ്രത്യേകിച്ച് ഭൂമിയിലെ താപങ്ങൾ എന്ത് പരശുരാമനാണ് ഈ നാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി പതിച്ചു കൊടുത്തു എന്നാണ് ഹൈന്ദവ സങ്കല്പം അനുസരിച്ചിട്ടുള്ളത് അപ്പോൾ ഭൂമിയുടെ താപം നിയന്ത്രിക്കുന്നത് തന്നെ നാഗങ്ങളാണ് ഞാൻ എൻ്റെ ആദ്യത്തെ രചനയായ അനന്തഭദ്രം എന്ന് പറയുന്ന സിനിമയിൽ ഈ നാഗങ്ങളെക്കുറിച്ചും നാഗങ്ങളുടെ പിന്നെ ഐതിഹ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയമായ ചില കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ നോവലിനകത്ത് എഴുതിയിട്ടുണ്ട് സിനിമയ്ക്കകത്തും അതിൻ്റെ ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭൂമിയുടെ താപം എന്ന് പറയുന്നത് താപം നിയന്ത്രിക്കുന്നത് അതാണ് മെഡിക്കൽ സയൻസിൻ്റെ എംബ്ലം എന്ന് പറയുന്നത് നട്ടല് കാണിച്ചുകൊണ്ട് ഇടസർപ്പങ്ങളെ കാണിച്ചേക്കുന്ന രോഗശമനത്തിന് ഈ നാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പം നാഗാരാധനയും വളരെ ശക്തിയാണ് നാഗങ്ങളെ ആരാധിക്കുകയും നാഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുകയും നാഗങ്ങളെ സംരക്ഷിക്കുകയും ചെയ്താൽ നമ്മുടെ സങ്കല്പങ്ങൾക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ വിശ്വാസമുള്ള ഒരു ഹൈന്ദവ മേഖലകളിൽ ഇത് വളരെ താത്വികമായിട്ടുള്ള പണ്ട് പൂർവികർ എല്ലാ വീടിൻ്റെയും തെക്കുഭാഗത്ത് ഒരു ഭഗവതിയെ പ്രതി സാന്നിധ്യം ഉണ്ടാകുകയും ഒരു കാവ് ഉണ്ടാക്കുകയും ചെയ്യും അതിൻ്റെ അർത്ഥം തലമുറകൾക്ക് ദോഷങ്ങൾ വരാതിരിക്കുകയും ഐശ്വര്യവും സമ്പത്തോടുകൂടി ആരോഗ്യാവസ്ഥയോടുകൂടി ഈ നാഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പരിപാലിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കാലം കഴിഞ്ഞപ്പം കാവ് വരെ വെട്ടിത്തെളിച്ച് വീടുകളും കുളങ്ങൾ കുളിച്ചിരുന്ന അവിടുന്ന് കുളത്തെടുത്ത് നാഗങ്ങളെ കുളിപ്പിച്ചിരുന്ന കുളം വരെ നശിപ്പിച്ച് അതിൻ്റെ പുറത്ത് വീട് വെച്ചിട്ട് വലിയ ദയനീയതയും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് പേര് കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഈ നാഗത്തിനെ പരിപാലിച്ചാൽ തന്നെ നമുക്ക് രോഗദുരിതങ്ങളിൽ നിന്ന് വലിയ ഒരു മാറ്റം ഉണ്ടാകും വലിയ മാറ്റം അത് ശാസ്ത്രീയമായി ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ചിഹ്നം നിങ്ങൾ എടുത്താൽ തന്നെ അതറിയാം പിന്നെ ഇത് വിമർശിക്കുന്നവർക്കും ഇതിനൊന്നും യുക്തിയില്ല എന്ന് പറയുന്നവർക്കും എന്ത് വേണമെങ്കിലും ആവാം സാധാരണ നമ്മളിപ്പോൾ ഈ പ്രെഡിക്ഷൻ നടത്തി ഈ പിന്നെ കൊറോണയെക്കുറിച്ചുള്ള പ്രെഡിക്ഷൻ തന്നെ ജനുവരിയിൽ നടത്തി കഴിഞ്ഞപ്പം ആവശ്യമില്ലാത്ത വിവാദങ്ങളിൽ ആൾക്കാർ എഴുതി എന്ത് എവിടെയാണ് വന്ന് നിൽക്കുന്നത് മനുഷ്യൻ വന്ന് നിൽക്കുന്ന അവസ്ഥ ഏതാണ് അപ്പം നാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും നാഗക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും സന്താന പരമ്പരകൾക്കും ഐശ്വര്യങ്ങൾക്കും കർമ്മസ്ഥാനങ്ങൾക്കുമൊക്കെ വലിയ വിലയുണ്ട് നാഗത്തിന് അപ്പോൾ ഈ ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാ ദൈവവിഗ്രഹങ്ങളുടെയും പിന്നിലായിട്ട് ഒരു നാഗത്തിൻ്റെ രൂപം കാണും അതൊരു തണലാണ് ഇല്ലെങ്കിൽ വിഷമയമായ ലോകത്തെ അതിൽ നിന്ന് രക്ഷിക്കാനുള്ളതാണ് അതൊരു വളരെ വിശാലമായ മറ്റൊരു കാര്യമാണ് അത് മറ്റൊരു അവസരം വരുമ്പോൾ അത് പറയാം തൽക്കാലം കാന്തല്ലൂരിലെ നമ്മൾ നഞ്ചനാഗം എന്ന് നാഗങ്ങളെ സംരക്ഷിക്കുന്ന നഞ്ചനാഗത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നാഗേക്ഷിയും നാഗരാജാവും ഉണ്ട് ഇതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് തന്നെ പുള്ളുവന്മാരുടെ കർമ്മങ്ങൾക്കനുസരിച്ചാണ് പുള്ളുവ രീതിക്കനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പിന്നെ പൂജാവിധി തന്നെ മറ്റൊന്നാണ് അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനൊരു പ്രതിഷ്ഠയും ഈ പ്രത്യങ്കരയുടെ അടുത്തായിട്ട് പ്രത്യങ്കരാദേവിയുടെ പിന്നിലായിട്ട് ഇങ്ങനൊരു നാഗപ്രതിഷ്ഠയും കൂടി ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് നമ്മുടെ സങ്കല്പങ്ങൾക്കനുസൃതമായിട്ട് ചെയ്തിരിക്കുന്നതാണ് സങ്കല്പശക്തിക്കനുസരിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ലോകത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം അടച്ചു പൂട്ടിയിട്ടും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇത്തരം ഒരു വിഗ്രഹം തെക്ക് വടക്കായിട്ട് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇത് ചെയ്യുന്നത് ഒരു ദോഷങ്ങളും ഉണ്ടായിട്ടല്ല മനുഷ്യനെ ഇന്ന് മനുഷ്യനെ പ്രാണഭയത്തോടുകൂടി പുറത്തിറങ്ങാൻ പറ്റാത്ത ഈ ഒരു അവസ്ഥയിൽ രക്ഷിക്കാൻ കഴിയുന്നത് എന്താണോ എന്ത് ഒരു ഉറുമ്പിനെ കൊണ്ട് പോലും മനുഷ്യനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതിനെപ്പോലും അഭയം പ്രാപിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാക്കിയാണ് ഈ രാത്രി 12 മണിക്ക് ഇതിൻ്റെ നട തുറന്ന് ഇത്തരത്തിലൊരു ക്രിയ ചെയ്തേക്കുന്നത് ഇതിന് പ്രത്യേക തന്ത്രങ്ങളൊന്നുമില്ല തന്ത്രികളുമില്ല പണാപ്രതിഷ്ഠ ഇതൊന്നുമില്ല ഇത് താളിയോലക്കെട്ടിൽ നിന്ന് വസിഷ്ഠനാടി ജ്യോതിഷത്തിൽ നിന്ന് വസിഷ്ഠ മഹർഷി പകർന്നു തന്ന നിവേദ്യങ്ങളും അതിൻ്റെ ക്രമങ്ങളും അനുസരിച്ച് പൂജാവിധികളും അനുസരിച്ച് ചെയ്തിരിക്കുന്നതാണ് ഇത് ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ്